ഹായ് ദിസ് ഈസ് റോസ്മി ഞാനിപ്പം ബ്ലൂജെല്ലി ക്രൂസസ് ആൻഡ് റിസോർട്ട്സിൻ്റെ ഒരു ഹൗസ് ബോട്ടിലാണ് വെൽക്കം ടു ബ്ലൂജെല്ലി ജീവൻ താങ്ക് യു ഓക്കെ നമ്മുടെ ക്രൂ മെമ്പേഴ്സ് ഒന്ന് പരിചയപ്പെടുത്താം ക്യാപ്റ്റൻ ഷാജി ഷെഫ് ഷിജു ജാക്സൺ ആണ് സർവീസ് നോക്കുന്നത് വളരെ ഹൈ എൻഡ് ലക്ഷറിയസ് ആയിട്ടുള്ള ഹൗസ് ബോട്ട് സർവീസ് ആണ് ബ്ലൂജെല്ലിയുടെ നല്ല രീതിയിൽ നല്ല ലക്ഷറിയസ് ആയിട്ട് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന 3-bedroom ആൻഡ് 5-bedroom ഹൗസ് ബോട്ടുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവരുടെ ഒരു വലിയൊരു സ്പെഷ്യാലിറ്റി ഞാൻ നോട്ട് ചെയ്തത് നമ്മൾ സാധാരണ ഒരു ബോട്ടിംഗ് സർവീസ് എടുക്കുമ്പോൾ ഒരു കോമൺ എൻട്രി സ്പേസ് ഉണ്ടാവും ചെക്ക് ഇൻ സ്പേസ് ഉണ്ടാവും അവിടെ പല ആളുകളുടെ ബോട്ടുകൾ വരും ചെക്ക് ഇൻ ചെയ്യും അതേപോലെ പക്ഷേ ബ്ലൂജെല്ലിക്ക് അങ്ങനെയല്ല അവരുടെ തന്നെ ഒരു പ്രൈവറ്റ് റിസോർട്ട് ആ റിസോർട്ടിൽ നിന്നാണ് ഇവരുടെ എല്ലാ ബോട്ടിൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് നല്ല ടേസ്റ്റി ഭക്ഷണമാണ് സൗത്ത് ഇന്ത്യൻ നാടൻ ഭക്ഷണം എന്നൊക്കെ പറയില്ലേ അതേപോലെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവരുടെ ഒരു വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടത് ഓൺ ബോർഡ് ഷെഫ് ഉണ്ട് ഇദ്ദേഹമാണ് ഇന്നത്തെ എൻ്റെ കൂടെ വന്നിരുന്ന ഷെഫ് എങ്ങനെയാ ചേട്ടാ ഇപ്പം നാടൻ ഭക്ഷണം മാത്രമേ ഉള്ളൂ അതോ എല്ലാ ടൈപ്പ് ഫുഡും സൗത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ട് നോർത്ത് ഇന്ത്യൻ ഗസ്റ്റിന് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ട് പിന്നെ ചൈനീസ് ഫുഡ് വേണ്ടി വന്നവർക്ക് അവർക്ക് ഫുഡ് ഉണ്ട് പിന്നെ കോണ്ടി ഫുഡ് ചോദിക്കുന്നവർക്കുണ്ട് ജൈൻ ഫുഡ് ഉണ്ട് ഓ ജൈൻ ഫുഡ് എന്ന് വെച്ചാൽ അവിടെ നിന്നും ആൾക്കാർ വരും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ കുറെ ആൾക്കാർ വരും പിന്നെ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ രണ്ട് ആൾക്കാരുണ്ടാവും അത് ആവശ്യം അനുസരിച്ച് ഇപ്പം എത്ര മെമ്പേഴ്സ് ആണോ ഒരു ബോട്ടിലുള്ളത് അതനുസരിച്ചിട്ട് അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണവും കൂടും അപ്പോൾ ബുക്കിങ്ങും നമ്മൾ ബുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ത് ടൈപ്പാണ് വേണ്ടതെന്ന് പറയുമ്പോൾ ഇവർ റെഡിയാക്കി തരുന്നതാണ് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് ഒരു 3-bedroom ബോട്ടിലായിരുന്നു പക്ഷെ ഇവർക്ക് ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള 5-bedroom ബോട്ട് ഉണ്ട് അത് നമുക്കൊന്ന് കാണാം നന്നായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബോട്ടാണ് സോ ഇവിടെ ഒരു ഡൈനിങ് അല്ലെങ്കിൽ ഒരു ലിവിംഗ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് ആണ് 5 bedrooms കൊടുത്തിരിക്കുന്നത് ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് 5 bedrooms പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ഹൈ എൻഡ് എന്താ ലക്ഷറി കൈൻഡ് മോഡലിലാണ് ഇതിൻ്റെ ഈ ബോട്ടിൻ്റെ ഡിസൈൻ തന്നെ ഇവിടെയാണ് ഒരു 1st bedroom കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്
സെക്കൻഡ് ബെഡ്റൂം. ഇതേപോലെ ഈ ഒരു ലൈനിൽ അങ്ങനെ 5 ബെഡ്റൂംസും കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു ബെഡ്റൂം കൂടെ ഒന്ന് കാണാം അല്ലേ. ഇതിൽ 48 മെമ്പേഴ്സിന് വരെ കപ്പാസിറ്റി ഉള്ളതാണ്. പെയിൻറ്റിങ്സ് ഉണ്ട്, കൂൾ കൂൾ ഫീൽ തരുന്ന പെയിൻറ്റിങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ലൈനിലുള്ള ബെഡ്റൂംസ് കഴിയുമ്പം കിച്ചൺ, കിച്ചൺ കഴിഞ്ഞിട്ട് മുകളിലേക്കാണ് അപ്പർ ഡെക്ക്. നമുക്ക് അപ്പർ ഡെക്കും കൂടി ഒന്ന് കാണാം. അപ്പർ ഡെക്ക് ഏരിയയിലാണ് ഞാനിപ്പം. ഇവിടെ ഒരു കൗണ്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ ഒരു 5 ബെഡ്റൂംസിൻ്റെ അപ്പർ ഡെക്കിലാണെങ്കിൽ വളരെ കുറേ ഒരു 60 മെമ്പേഴ്സിന് ഒരു ക്ലസ്റ്റർ ഡൈനിങ് കൊടുക്കാൻ പാകത്തിന്, ക്ലസ്റ്റർ ഡൈനിങ് സ്പേസ് കൊടുക്കാൻ പാകത്തിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും. ആമസോൺ, മൈക്രോസോഫ്റ്റ് അവരുടെയൊക്കെ ഇവൻറ്റ്സുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു വലിയൊരു ഓഫീസ് കോൺഫറൻസ് റൂം, നമുക്കൊരു ഡിഫറെൻ്റ് ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ല എൻജോയ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സക്സസ്ഫുൾ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലും നടത്തണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവരുടെ എല്ലാ ബോട്ടും തന്നെ നല്ല ഹൈജീനിക്കാണ്, നല്ലൊരു നീറ്റായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫിനിഷാണ്. നമുക്ക് ശരിക്കും ഒരു ലക്ഷുറിയസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം എല്ലാത്തിനും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലൂജെല്ലിയുടെ ഒരു ഹൗസ് ബോട്ടിംഗ് ടൈമിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ 12:30 നമ്മൾ ഉച്ചയ്ക്ക് കയറി കഴിഞ്ഞാൽ 5:30 വരെയാണ് ബോട്ടിംഗ് സർവീസ് കിട്ടുന്നത്. നമ്മൾ അതെന്ന് വെച്ചാൽ പമ്പാ നദി, വേമ്പനാട്ട് ലേക്ക്, കനാലുകൾ, പിന്നെ ചില വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ചില സ്ഥലങ്ങളിൽ നിർത്തും. അങ്ങനെ നമ്മൾ 5:30 ആകുമ്പോൾ ഇവിടെ വരുന്നു. 5:30 ആകുമ്പോൾ വന്നിട്ട് നമ്മൾ ബോട്ടിൽ അന്ന് താമസിക്കാം. ചിലപ്പം ഏജ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് രാത്രി സ്റ്റേ ചെയ്യാൻ ബോട്ടിൽ കംഫർട്ട് അല്ലെങ്കിൽ നമ്മൾ ബുക്കിംഗ് ടൈമിൽ തന്നെ ഇവിടെ റൂംസ് അവൈലബിൾ ആണ്, 4 rooms അവൈലബിൾ ആണ്. അപ്പം എക്സ്ട്രാ ബുക്ക് ചെയ്യാവുന്നതാണ്. ബുക്കിംഗ് സമയത്ത് തന്നെ നമ്മളത് പറയുകയും ചെയ്യണം. 5:30 ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 45 minutes ചെറിയ വഞ്ചിയിൽ ഒരു കൺട്രി റൈഡ് കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂൾ, നമുക്ക് പൂൾ യൂസ് ചെയ്യാം. കിഡ്സ് പൂളുണ്ട്, ഇൻഡോർ ഗെയിംസിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, കിഡ്സിന് ചെറിയൊരു പാർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഒരു സൗകര്യങ്ങളും നമുക്ക് ഈവനിങ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സെക്കൻഡ് ഡേ 8:00 തൊട്ട് 9:00 വരെ എഗെയിൻ ഒരു ബോട്ടിംഗ് യാത്രയുണ്ടാവും. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോട്ട് യാത്ര അവസാനിക്കുകയാണ്. ഒരു ബോട്ടിംഗ് യാത്ര നമ്മൾ ആലോചിക്കുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് സേഫ്റ്റിക്ക് തന്നെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടുത്തെ സേഫ്റ്റി മെഷേഴ്സ്, എല്ലാ സേഫ്റ്റി മെഷേഴ്സോട് കൂടിയിട്ടുള്ള ഒരു ബോട്ടിംഗ് യാത്രയാണ് ബ്ലൂജെല്ലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ നല്ല ഹോസ്പിറ്റാലിറ്റി, നല്ല ഭക്ഷണം, നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പം നിങ്ങളും ഇതേപോലെയുള്ള ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ബോട്ട് യാത്ര എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം, അതിൽ വിളിക്കുക, ബുക്ക് ചെയ്യുക, എൻജോയ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.